ഇതൊരു പൈതൃക നഗരം തന്നെയാണ് കണ്ടില്ലേ, ബ്രിട്ടീഷ് രീതിയിലുള്ള ബംഗ്ലാവുകൾ കെട്ടിടങ്ങൾ. ഈ കാണുന്ന വക്കോടി ഗ്രാമപ്പള്ളി ഇവിടെ പിൻവശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു പഴയകാല പോസ്റ്റ് ഓഫീസാണ്. ഹൗസ് ഓഫ് യേശുദാസ് അല്ലേ, യേശുദാസിൻ്റെ അമ്മ നട്ട മാവാണ്. ആ അതെ, യേശുദാസിൻ്റെ അമ്മ നട്ട മാവാണ്. അത് വാങ്ങിയ ആള് വീട് മാത്രം പൊളിച്ച് കളഞ്ഞ് മാവ് വെട്ടിയിട്ടില്ല. അന്നെടുത്തേക്കാം. ഒയോ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഇപ്പം ഇത്. ഒയോ ഗ്രൂപ്പ് ജ്ഞാനകന്ധർവൻ യേശുദാസിൻ്റെ വാത്സല്യ മാതാവ് ശ്രീമതി എലിസബത്ത് അവറുകൾ നട്ടൊരു മാവാണ്. മാവിനെ പറ്റി പറയുമ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ നിരവധി മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് ഞാൻ, മാസങ്ങളിൽ നിന്നുള്ള കന്നിമാസം മാവിൻ്റെ കൊമ്പിൽ ഇരുന്നൊരു മൈനെ വിളിച്ചു. അങ്ങനെ നിരവധി പാട്ടുകൾ ഓർമ്മ വരുന്നു. പടർന്ന് പന്തലിച്ച് ഇത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഈ വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. നിറയെ ആൻറ്റീക് ഷോപ്പുകളും കടകളുമാണ് ഇവിടെ ഉള്ളത്. എത്നിക് ഡ്രസ്സസുകൾ ധാരാളം ഉണ്ട്. വളരെ പുരാതനമായ സെൻറ് മേരീസ് ഹൈസ്കൂളാണ് കാണുന്നത്, വലതുവശത്താണ്. ഇതൊരു പ്രധാന തെരുവാണ്. ഓക്കെ, ഇരുവശങ്ങളിലും നിറയെ കടകൾ. പഴയ കാലത്തിൻ്റെ ബംഗ്ലാവുകളാണ് എല്ലാം. ഓട്ടോസ് കൊണ്ടൊന്നും അതിൻ്റെ ഇടയിൽ കൊണ്ടൊന്നും എത്തിയിരിക്കുന്നു. ട്രാഫിക് ശരിക്കും പറഞ്ഞാൽ ഈ വഴിയിൽ നിരോധിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു പൈതൃക നടപ്പാതയാണ്. അവിടെ ഓട്ടോറിക്ഷ മറ്റു വാഹനങ്ങളൊന്നും തന്നെ പാടില്ല. എല്ലാ സ്ഥാപനങ്ങളിലെയും ഇവിടെ വീടുകളൊക്കെ തന്നെ ഉണ്ട്. പരമ്പരാഗതമായി താമസിക്കുന്നവരുടെ വീടിൻ്റെ വാതിക്കലെല്ലാം ഇതുപോലെ ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, മനോഹരമായ ചെടികൾ. പിന്നെ ഈ നടപ്പാതയുടെ ഇരുവശത്തേക്കും പല ഭാഗങ്ങളിലേക്കും വിവിധ ധാരാളം പോക്കറ്റ് റോഡുകളും പോകുന്നുണ്ട്. പാർക്കിംഗ് ഫോർ ഗസ്റ്റ് ഉണ്ട്. നൈവേദ്യം ഗസ്റ്റുകൾക്ക് മാത്രമേ പാർക്കിംഗ് പറ്റുള്ളൂ. ഉണ്ടല്ലേ, ഓൾഡ് കോച്ചി ആളെന്ന് പറയുന്നൊരു ബംഗ്ലാവാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, അതിപ്പോൾ ഒരു ഹോട്ടലായിട്ട് രൂപാന്തരം വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ റൂംസൊക്കെ കിട്ടും താമസിക്കാനായിട്ടൊക്കെ. റെസിഡൻസി സൊനാറ്റ റെസിഡൻസി. വിദേശത്തു നിന്ന് ധാരാളം ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. വിദേശികൾക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് കൊച്ചി. ഇത് കുറച്ചുകൂടി മനോഹരമാക്കണം. ഈ ചപ്പുചവറുകളൊക്കെ മാറ്റി അതിമനോഹരമാക്കിയാൽ ഏറ്റവും നന്നായിരിക്കും.
ഞാൻ മെയിനായിട്ട് പറഞ്ഞത് അങ്ങേറ്റത്തെ കുറച്ച് തൂണുകളൊക്കെ വെച്ച് വണ്ടി ഗതാഗതം നിയന്ത്രിക്കണം. ഇത് യാതൊരു സംശയം വേണ്ട, കാരണം ഇങ്ങനെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കാനായിട്ട്. അതിന് പകരം ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പോവുകയും പൊടി ശല്യവും പരിസ്ഥിതി മലിനീകരണമൊക്കെ ഉണ്ടാകുന്നത് മാത്രമല്ല ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് ഈ സ്ഥലം കണ്ടുകൊണ്ട് നടന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബന്ധം. പ്രത്യേകിച്ച് വിദേശികൾ നോക്കി, ധാരാളം വിദേശികളാണ്. സീസൺ ആകുമ്പോൾ ഇഷ്ടംപോലെ വിദേശികൾ വരും. ഈ വാഹനം എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ആകെ കുറച്ച് ദൂരമുള്ളത് അങ്ങേയറ്റത്തിന് മുതൽ ഇത് ഈ അറ്റം വരെയുള്ളൊരു റോട്ടിലേക്കൊക്കെ ഗതാഗതം വേറെ വഴിക്ക് തിരിച്ചു വിട്ടാലും വരും. അതില്ല, എല്ലാം റിഡക്ഷൻ സെയിലുള്ള തുണിത്തരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വിദേശികൾക്ക് സ്വദേശികൾക്ക് ഒരുപോലെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്.